പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ ടു വേ അനാലിസിസ് ഓഫ് വേരിയൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. വൺ വേ ANOVA അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അതിനെ ഗ്രൂപ്പുകളാക്കുക. ടു വേ ANOVAയിലോ നമ്മൾ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ ഗ്രൂപ്പ്സ് ആക്കുന്നത് രണ്ട് ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഈൽഡ് എടുക്കുമ്പോൾ വൺ വേ ANOVA ആണെങ്കിൽ ഈൽഡ് അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ്, ഒറ്റ ക്രൈറ്റീരിയ ഫെർട്ടിലൈസർ മാത്രം എടുക്കുന്നു. ടു വേ ആകുമ്പോഴോ ഈൽഡ് തന്നെ എടുക്കുന്നു, രണ്ട് ക്രൈറ്റീരിയ ആണ്, ഫെർട്ടിലൈസർ, ടൈപ്പ് ഓഫ് സീഡ്, അങ്ങനെ രണ്ടെണ്ണം എടുത്തു. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് ആണ് നോക്കുക. അപ്പോൾ ഈ വൺ വേ ANOVAയും ടു വേ ANOVAയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ക്രൈറ്റീരിയ വൈസ് വൺ വേയിൽ ഒരെണ്ണം ഉള്ളൂ, ടു വേയിൽ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ നമ്മൾ വേരിയൻസുകൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ വേരിയൻസുകൾ കണ്ടുപിടിക്കുമ്പോൾ അതിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ വൺ വേ കാണുമ്പോൾ SST SSC SSR എന്ന് പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുക, അല്ലെ? SSR അല്ല, SSE ആണ് കണ്ടുപിടിക്കുക. SST ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ സാമ്പിൾസ് SSC, സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ ദ സാമ്പിൾസ് SSE, ഇതാണ് കണ്ടുപിടിക്കുക വൺ വേയിൽ. ടു വേയിൽ അഡീഷണൽ ആയിട്ട് ഒരു സം ഓഫ് സ്ക്വയർ കൂടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടു വേ ചെയ്യുമ്പോൾ കോളം വൈസും നോക്കണം, റോ വൈസും നോക്കണം, മീൻസ് ഈക്വൽ ആണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് SST വരും, സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ ദ സാമ്പിൾസ് SSE അതും വരും. പിന്നെ SSC ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾസ് ആയിരുന്നു. ബിറ്റ്വീൻ സാമ്പിൾസിനെയാണ് നമ്മൾ SSC എന്ന് വിളിച്ചത്. ഇവിടെ അത് മാറിയിട്ട് സം ഓഫ് സ്ക്വയേഴ്സ് കോളം വൈസും സം ഓഫ് സ്ക്വയേഴ്സ് റോ വൈസും വരും. ഈ ബിറ്റ്വീൻ സാമ്പിൾസ് ബിറ്റ്വീൻ കോളംസും വരും, ബിറ്റ്വീൻ റോസും വരും. അങ്ങനെ രണ്ടായിട്ട് രണ്ട് രീതിയിൽ വരും. അപ്പോൾ വേരിയൻസുകൾ എടുക്കുമ്പോൾ വൺ വേ ആണ് വരുന്നതെങ്കിൽ വേരിയൻസ് വരിക ബിറ്റ്വീൻ സാമ്പിൾസ് വിതിൻ ദ സാമ്പിൾസ് ടോട്ടൽ വേരിയൻസ്. അതേസമയം ടു വേ എടുക്കുമ്പോൾ വേരിയൻസസ് ബിറ്റ്വീൻ സാമ്പിൾസ് ഡ്യൂ ടു കോളം വൈസ് നോക്കണം, വേരിയൻസസ് ബിറ്റ്വീൻ സാമ്പിൾസ് റോ വൈസും നോക്കണം. അതിനുശേഷം ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സും വേരിയൻസസ് ടോട്ടൽ വേരിയൻസും വേരിയൻസ് വിതിൻ ദ സാമ്പിളും വരും. അപ്പോൾ വേരിയൻസ് വിതിൻ ദ സാമ്പിൾ അത് വൺ വേയിലും ടു വേയിലും വരുന്നുണ്ട്. വേരിയൻസ് ടോട്ടൽ വേരിയൻസ് അതും വൺ വേയിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് SST ആണ് ടോട്ടൽ, അപ്പോൾ അതും രണ്ടിലും വരുന്നുണ്ട്, വൺ വേയിലും ടു വേയിലും വരുന്നുണ്ട്. പിന്നെ ഇവിടെ വേരിയൻസസ് ബിറ്റ്വീൻ ദ സാമ്പിൾസിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് SSC അതുപോലെ MSC ഒക്കെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ടു വേ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വേരിയൻസസ് ബിറ്റ്വീൻ സാമ്പിൾസ് നമ്മൾ കോളം വൈസും നോക്കണം, റോ വൈസും. കോളം വൈസും സൂചിപ്പിക്കാനാണ് C, റോ വൈസും സൂചിപ്പിക്കാനാണ് R എഴുതിയിരിക്കുക. അപ്പോൾ ഈ രണ്ട് ടേംസിൽ ഒരു എക്സ്ട്രാ ഒരു ടേം കൂടി കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ടേബിളിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോഴും വ്യത്യാസങ്ങൾ വരും കേട്ടോ, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരും. അപ്പോൾ എങ്ങനെയാണ് ടു വേ ANOVA ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം ഏത് ടെസ്റ്റിലും 6 സ്റ്റെപ്പുകളാണ് പ്രൊസീജിയറിൽ വരിക. ഇവിടെയും അതുപോലെ തന്നെ 6 സ്റ്റെപ്പുകൾ വരും. അപ്പോൾ ഇവിടെ രണ്ട് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുക, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നൾ ഹൈപ്പോത്തിസിസ് രണ്ട് എണ്ണം വരും. അപ്പോൾ കോളം വൈസും നോക്കണം, റോ വൈസും നോക്കണം. അപ്പോൾ കോളത്തിന്റെ ഹെഡിങ് എന്താണോ അതിനനുസരിച്ചിട്ടും റോയുടെ ഹെഡിങ് എന്താണോ അതിനനുസരിച്ചിട്ടും അതാണ് എഴുതുക, നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എഴുതുക. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ എഴുതാം, നൾ ഹൈപ്പോത്തിസിസ് രണ്ട് രീതിയിൽ രണ്ടെണ്ണം എഴുതണം. ഒന്നാമതായിട്ട് സാമ്പിൾ മീൻസ് ആർ ഈക്വൽ എന്നായിരുന്നു വൺ വേ ANOVAയിൽ എഴുതിയത്. ഇവിടെ കോളം മീൻസ് ആർ ഈക്വൽ, കോളം വൈസ് എടുക്കുമ്പോൾ അതിന്റെ മീൻസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി വരും, നൾ ഹൈപ്പോത്തിസിസ് റോ മീൻസ്, റോ വൈസ് എടുക്കുമ്പോൾ വരുന്ന മീൻസും ഈക്വൽ ആണ്. കോളം മീൻസും ഈക്വൽ ആണ്, റോ മീൻസും ഈക്വൽ ആണ്. അപ്പോൾ രണ്ടെണ്ണമാണ് നൾ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് എന്തൊക്കെ ആയിരിക്കും? കോളം മീൻസ് ആർ നോട്ട് ഈക്വൽ, റോ മീൻസ് ആർ നോട്ട് ഈക്വൽ. എന്താ ഇനി എഴുതണമെന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുക. ANOVAയിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുക? വി അപ്ലൈ എഫ് ടെസ്റ്റ്. തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആൽഫ കാണണം, അല്ലേ? ഫൈൻഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. and degree of freedom. Ini, ee two way analysis degree of freedom kaanumbo column wise kaanam, row wise kaanam. Njan pratheyichu notation kodukkunnilla. Degree of freedom kaanumbo degree of freedom for columns kaanam. Column in the degree of freedom varya C minus 1 into R minus 1 ennaanu. Okay. C nu parayunnathu column inde ennamaanu, R nu parayunnathu row ide ennamaanu. Our ordered pair आयटाना degree of freedom वरिया column wise C minus 1 into R minus 1. Similarly degree of freedom for rows गाना अदो वरिया R minus 1 C minus 1 into R minus 1. Second term same आना C minus 1 into R minus 1. First term में दाउ row एडकम्बो R minus 1 आओ. इन्हें नालामता step ले नमक F गाना F गाने नदने കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ടി കാണണം. ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? എല്ലാ ഒബ്സർവേഷൻസിന്റെയും സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. എന്ന് കാണണം. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. റോയിലും കോളത്തിലും കൂടി ആകെ എത്ര ഒബ്സർവേഷൻസ് വന്നിട്ടുണ്ടോ അതിന്റെ എണ്ണം. ആറ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് റോസ്. അതുപോലെ സി കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് കോളംസ്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നാല് ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. ടി തന്നിരിക്കുന്ന ഒബ്സർവേഷൻസ് എല്ലാം കൂടെ കൂടി സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ദെൻ എൻ കണ്ടു ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ആകെ എത്ര ഒബ്സർവേഷൻസ് റോയും കോളവും കൂടി ഉണ്ട്. പിന്നെ ആർ റോസിന്റെ എണ്ണം, സി കോളത്തിന്റെ എണ്ണം, നമ്പർ ഓഫ് കോളംസ്. ഇത് നാലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കറക്ഷൻ ഫാക്ടർ ടി സ്ക്വയർ ബൈ എൻ കാണണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് കാണണം? T square by n കാണണം. ഇതിന് കറക്ഷൻ ഫാക്ടർ എന്ന് വിളിക്കാം. അപ്പൊ അത് കാണാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് SST ആണ്. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഇത് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല നമ്മൾ കാണുന്ന ഉപയോഗിച്ച സെയിം ഫോർമുലയാണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ്. ഒബ്സർവേഷൻസ് ഷോർട്ട് എഴുതുകയാണ് മൈനസ് ടി സ്ക്വയർ ബൈ എൻ. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് മൈനസ് ടി സ്ക്വയർ ബൈ എൻ. ഇതാണ് SST കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല. വീണ്ടും SSE സം ഓഫ് സ്ക്വയേഴ്സ് within the samples. SSC sum of squares between the samples due to columns. ഇത് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഇപ്പോൾ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിന് X1, X2, X3, X4 എന്ന് എഴുതും അല്ലേ? കുറച്ച് ഒബ്സർവേഷൻസ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇതിന് 4 വാല്യൂസ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ കോളംസ് എത്രയെന്നുണ്ട്? ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം, ഇത് ഫോർത്ത് കോളം. ആ കോളത്തിന് ഞാൻ ഇങ്ങനെ ഹെഡിങ് കൊടുക്കുവാണ്. XC1 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ. XC2 ഇങ്ങനെ എഴുതിയാൽ മതി, എക്സാമിന് കുഴപ്പമില്ല. XC3, XC4. ഇനി റോസ് ഉണ്ട് ഇവിടെ 3 അല്ലെ? അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് XR1, XR2, XR3 ഇങ്ങനെ നോക്കുവാണ്. അപ്പോ സം ഓഫ് സ്ക്വയർസ് ഡ്യൂ ടു കോളംസ് SSC കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോളം വൈസ് വരുന്ന സമ്മുകൾ എടുക്കുക. Sigma XC1, അതുപോലെ Sigma XC2, അങ്ങനെ ആ കോളം വൈസ് വരുന്ന സമ്മുകൾ എടുത്തിട്ട് അത് സ്ക്വയർ ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് വരിക. Sigma XC1 സ്ക്വയർ ഡിവൈഡഡ് ബൈ അവിടെ വരുന്ന എലമെന്റ്സിന്റെ എണ്ണം NC1. എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളതാണ് NC1. അതുപോലെ തന്നെ അടുത്തത് Sigma XC2 square ഡിവൈഡഡ് ബൈ NC2. അടുത്തത് എന്തായിരിക്കും? എത്ര കോളം ഉണ്ടായിരിക്കണം? Sigma XC3 square by NC3. അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൂട്ടുക. എന്നിട്ട് അതിനെ T square by n നിന്ന് അല്ലെങ്കിൽ കറക്ഷൻ ഫാക്ടറിൽ നിന്ന് കുറയ്ക്കുക. ഇവിടെ ഞാൻ വരച്ചു വെച്ചിട്ട് ഇപ്പൊ 4 ടേംസ് വരും. അപ്പൊ Sigma XC4 square by NC4 കൂടി എഴുതണേ. സമയം എക്സാക്റ്റ് ഇല്ലാത്തവർ എഴുതാത്തതാണ്. അപ്പോൾ SSC അങ്ങനെ എഴുതാം. corresponding column totals that square elements columns t square by n. ഇവിടെ 4 എണ്ണം വരുമ്പോൾ sigma xc1 square by nc1 plus sigma xc2 square by nc2 plus sigma xc3 square by nc3 plus sigma xc4 square by nc4 അങ്ങനെ എഴുതാം minus t square by n അങ്ങനെ എഴുതാം plus sigma xc4 square by nc4 minus t square by n. okay. അപ്പോൾ SSC കണ്ടുപിടിച്ചു. SSC കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് SSR സമസ്ക്വയർ ഒരു റോസും കാണാം. അവിടെ വരുന്ന ടോട്ടൽ ഏതാണ്? ഇവിടെ വരുന്ന ടോട്ടൽ സിഗ്മ XR1, സെക്കൻഡിലെ ടോട്ടൽ സിഗ്മ XR2, ഇവിടുത്തെ ടോട്ടൽ സിഗ്മ XR3. അല്ലേ മൂന്ന് റോസ് ആണ് നമുക്ക്. അപ്പോൾ അതിന്റെ സ്ക്വയർ റൂൾ എടുക്കുന്നു, കറസ്പോണ്ടിങ് നമ്പർ ഓഫ് എലമെന്റ്സിനെ കൊണ്ട് ഹരിക്കുന്നു, എന്നിട്ട് t സ്ക്വയർ ബൈ n എന്ന് കുറയ്ക്കുന്നു. അപ്പോൾ ആ രീതിയിലാണ് പോവുക. സോ SS due to rows കാണുവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ sigma x r1 square by അവിടെ വരുന്ന എലമെന്റ്സിന്റെ എണ്ണം n r1 എന്ന് എഴുതി. Then plus sigma x r2 square by n r2. റോസ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് R2. അത് താഴെ എഴുതിയാൽ മതി എല്ലാവർക്കും. NC1 NC2 NC3 കോളം 3 നമ്പർ ഓഫ് എലമെന്റ്സ് കോളം 4. ഓക്കെ. ദെൻ പ്ലസ് സിഗ്മ എക്സ് R3 സ്ക്വയർ. മൂന്ന് റോസ് ഉള്ള കേസാണല്ലോ പറഞ്ഞത്. എത്രയും റോസ് ഉണ്ടോ അത്രയും റോസിന്റെയും ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ. R3 എന്നിട്ട് t സ്ക്വയർ ബൈ n കറക്ഷൻ ഫാക്ടറിൽ നിന്ന് കുറയ്ക്കുക. സോ അതാണ് SSR ആവുക. ഇനി SSCയും SSRഉം SSTയും ഇത് മൂന്നും കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് സം ഓഫ് സ്ക്വയേഴ്സ് വിതിൻ ദ സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുക. അതിന്റെ ഫോർമുല വരിക, ഇത് മൂന്നും കൂടി കുറച്ചാൽ മതി. SST minus SSC മൈനസ് SSR. നമ്മുടെ വൺ വേ ചെയ്തപ്പോൾ എന്തായിരുന്നു SSC? SSC മൈനസ് SSC ഈ തേർഡ് ടേം ഉണ്ടായിരുന്നു. ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നൊരു ടേം ആണ് റോ വൈസ് കൂടെ നമ്മൾ നോക്കുന്നത് കൊണ്ടാണ് SSR വരുന്നത്. അപ്പം അതും കൂടി വരും. ഇനി ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സം ഓഫ് സ്ക്വയർസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ സ്ക്വയേഴ്സ് കാണാം. അപ്പോൾ മീൻ സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളംസ് കാണാം, ഡ്യൂ ടു റോസ് കാണാം, അതുപോലെ തന്നെ വിതിൻ ദ സാമ്പിൾ കാണാം. അപ്പോൾ MSC ആദ്യം MSC ആണ് കാണുക. അതിന്റെ ഫോർമുല വരിക, കോളം വൈസ് ആണല്ലോ അത്, അതുകൊണ്ട് SSC ബൈ കോളത്തിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് C-1. അതുപോലെ തന്നെ MSC കാണുക, MSR കാണുക ഡ്യൂ ടു റോസ്. അപ്പോൾ റോസ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് SSR ആണ് വരിക. കോളം എടുത്തപ്പോൾ കോളം SSC ബൈ C-1, റോ എടുത്തപ്പോൾ SSR ബൈ R-1 റോസിന്റെ എണ്ണം. ഇതിൽ നിന്ന് ഒന്ന് പറയും MSCയും MSRഉം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് SSEക്ക് കറസ്പോണ്ടിങ് ആയിട്ട് MSE കാണാം. MSEയുടെ ഫോർമുല വരിക, SSEയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് സം ഓഫ് സ്ക്വയർസ് വിത്തിൻ ദ സാമ്പിൾ. പക്ഷെ ഇവിടെ താഴെ R-1 ഇൻറ്റു C-1 ആണ് വരിക കേട്ടോ. R-1 ഇൻറ്റു C-1, C-1 ഇൻറ്റു R-1 അങ്ങനെയും എഴുതാം. C-1 ഇൻറ്റു R-1 എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുക. ഇനി ഇത് മൂന്നും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഫ് കാണാം. എഫ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കോളം വൈസും എഫ് റേഷ്യോ കാണണം, റോ വൈസും കാണണം. കാരണം രണ്ടെണ്ണം ഉണ്ട് നമ്മൾക്ക് H0 ആയിട്ട്. അപ്പോൾ എഫ് ഡ്യൂ ടു കോളം, അതിന്റെ എഫ് റേഷ്യോ ഡ്യൂ ടു കോളം എടുക്കുമ്പോൾ നമ്മൾ MSC കോളത്തിന്റെ മീൻ സ്ക്വയർ MSC അതിനെ MSE കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ എഫ് ഡ്യൂ ടു റോ കാണുമ്പോഴോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ സ്ക്വയർ MSR ആണ്, അതിനെ MSE കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ FCയും FRഉം കണ്ടുപിടിച്ചു. കാൽക്കുലേറ്റിംഗ് F കംപ്ലീറ്റ് ആയി. ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. ആദ്യം ഇതൊക്കെ ടി എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻസ് എല്ലാം കൂടി കൂട്ടി n ആകെത്ര ഒബ്സർവേഷൻസ് എന്നത് കണ്ടുപിടിച്ചു. റോസിന്റെ എണ്ണം കോളംസിന്റെ എണ്ണം ഒക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം t സ്ക്വയർ ബൈ n കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചു. SST എന്തായിരുന്നു? SST സം ഓഫ് സ്ക്വയർസ് ഓഫ് ഒബ്സർവേഷൻസ് മൈനസ് ടി സ്ക്വയർ. അതുപോലെ സം ഓഫ് സ്ക്വയർസ് വിത്ത് കോളംസ് കാണുമ്പോൾ ഓരോ കോളത്തിന്റെയും ടോട്ടലുകൾ കണ്ടുപിടിക്കുന്നു. അതിനെ സ്ക്വയർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് നമ്പർ ഓഫ് എലിമെന്റ്സ് കൊണ്ട് ഹരിച്ചു. അതെല്ലാം കൂട്ടി അതിനുശേഷം നമ്മൾ ടി സ്ക്വയർ ബൈ ഈ സമ്മിൽ നിന്ന് കുറച്ചു. അപ്പോൾ അതുപോലെ തന്നെ SSR കണ്ടുപിടിച്ചു. Now SSE. SSEയുടെ ഫോർമുല എന്തായിരുന്നു? SST മൈനസ് SSC മൈനസ് SSR. ഇതിരിക്കുന്ന ഈ മൂന്ന് വാല്യൂസ് ഈ ഓർഡറിൽ തന്നെ കുറയ്ക്കുകയാണ് ചെയ്തത്. ഇനി MSCയും MSRും കണ്ടുപിടിച്ചു. MSC കണ്ടുപിടിച്ചത് SSCയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ സി കോളമാണ്, അതുകൊണ്ട് SSC ബൈ C മൈനസ് 1. Now MSR അപ്പോൾ റോ വൈസ് ആണ്. സോ SSR ബൈ R മൈനസ് 1. ഇനി വിത്തിൻ ദ സാമ്പിൾ മീൻ സ്ക്വയർ കണ്ടുപിടിച്ചു. MSE എന്താണ് ഫോർമുല? SSE ബൈ C minus 1 into R minus 1 അല്ലെങ്കിൽ R minus 1 into C minus 1. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് FCFR രണ്ടും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. FC കണ്ടുപിടിച്ചപ്പോൾ മീൻ സ്ക്വയർ റൂട്ട് കോളം ബൈ മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ. F റോ കണ്ടുപിടിച്ചപ്പോഴോ മീൻ സ്ക്വയർ റൂട്ട് റോ ബൈ മീൻ സ്ക്വയർ വിത്തിൻ ദ സാമ്പിൾ. ഇനി F കാൽക്കുലേഷൻ എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ടേബിൾ വാല്യൂ കാണണം അല്ലേ. ടേബിൾ വാല്യൂ കാണുമ്പോൾ ഇവിടെ ആരുടെയൊക്കെ ടേബിൾ വാല്യൂ കാണണം? രണ്ടുപേരുടെ കാണണം അല്ലേ. ടേബിൾ വാല്യൂ ഓഫ് FC അതുപോലെ തന്നെ FR രണ്ടും കണ്ടുപിടിക്കണം. ഇനി സിക്സ് സ്റ്റെപ്പിലോ കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞിട്ട് ഡ്യൂ ടു കോളംസ് അല്ലെങ്കിൽ ബിറ്റ്വീൻ കോളംസ് ബിറ്റ്വീൻ റോസ് അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ പ്രോബ്ലം വരുമ്പോൾ ചെയ്യുക. പ്രൊസീജിയറിൽ അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. രണ്ടുപേരുടെയും ടേബിൾ വാല്യൂ കാണുക. ഇനിയോ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, H0 ആക്സെപ്റ്റ് ചെയ്യാം. വീണ്ടും കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിലോ H0 റിജക്റ്റ് ചെയ്യുക. ഇവിടെയും കേസുകൾ രണ്ട് കേസുകളായിട്ട് എഴുതണം. ബിറ്റ്വീൻ കോളംസിൽ എടുക്കുക, അവിടുത്തെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂടെ കമ്പയർ ചെയ്തിട്ട് ലെസ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, ഗ്രേറ്റർ ആണെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബിറ്റ്വീൻ റോസ് എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടു വേയുടെ പ്രൊസീജിയറിൽ വരിക. ഇനി അവസാനം നമ്മൾ എന്തും കൂടി ചെയ്യണം. വൺ വേയിൽ ചെയ്തതുപോലെ തന്നെ ടു വേയുടെ കറസ്പോണ്ടിങ് ഒരു ടേബിൾ അല്ലെ, ബിറ്റ്വീൻ നമ്മൾ ബിറ്റ്വീൻ ദ സാമ്പിൾ വിത്തിൻ ദ സാമ്പിൾ അല്ലെ, അതുപോലെ ടോട്ടൽ, അങ്ങനെ SSR SSC SST ഒക്കെ വെച്ചിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു ടേബിളും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.